യുവജന വിരുദ്ധ ബജറ്റിനെതിരെ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി കെ നിശാന്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. യുവതിയെ വഞ്ചിച്ച കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെയാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ ധർണ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി കെ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പൂർണ്ണമായും സ്വകാര്യ താൽപര്യങ്ങൾക്ക് വിട്ടുനൽകുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റെന്നും ഇതിലൂടെ രാജ്യത്തെ യുവതിയുടെ സ്ഥിരം തൊഴിലെന്ന സ്വപ്നങ്ങൾ ഇല്ലാതാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും പി കെ നിശാന്ത് പറഞ്ഞു. സാധ്യമായ നിലയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നാണ് ഈ ജനങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നേരത്തെ അവതരിപ്പിച്ചതുപോലെ തന്നെയുള്ള സ്വഭാവത്തോടു കൂടി തന്നെയാണ് നിലവിലും നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബഡ്ജറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഏതെങ്കിലും നിലയിലുള്ള ഒരു ഇടപെടൽ ഉൾപ്പെടുത്തുന്ന ഒരു നിലയില്ല എന്നതാണ്. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് ഇന്ന് വിൽക്കാനാവശ്യമായ നിലയിലുള്ള പരിസരങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അങ്ങേയറ്റത്തെ മെയ്വഴക്കം പ്രകടിപ്പിക്കുന്നവരാണ് ബിജെപി. കോവിഡ് കാലത്ത് കോടിക്കണക്കിന് ജനങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. അതേസമയം തങ്ങളുടെ വരുമാനം 100ഉം 1000ഉം മടങ്ങ് വർദ്ധിപ്പിച്ച രാജ്യത്തിന്റെ 75% സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്ന വെറും 10% അതിസമ്പന്നരുടെ താൽപര്യങ്ങളെ തലോടുകയാണ് കേന്ദ്ര ബജറ്റ് വീണ്ടും ചെയ്തതെന്ന് പി കെ നിശാന്ത് കുറ്റപ്പെടുത്തി. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ കാറ്റാടി അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ്, വി ഗിനീഷ്, വിപിൻ ബല്ലത്ത്, ജയനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി പ്രിയേഷ് കാഞ്ഞങ്ങാട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.